ഇവരിലേക്ക് സ്വാഗതം ബിൽഡിൻ റൂൾസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് പൂർണമായും കാണണേ എന്ന് ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഇടയ്ക്ക് വെച്ച് കണ്ട് നിങ്ങൾ സ്കിപ്പായി കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും പിന്നെ ചോദ്യങ്ങളുമായി നിങ്ങൾ വരേണ്ടി വരും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും പല ആളുകൾക്കും സംശയമുള്ള ഒരു വിവരമാണ് പല ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു വിവരവുമാണ് അതായത് കെട്ടിടം നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു നിർമ്മിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനെതിരെ ആക്ഷേപങ്ങൾ വരാറുണ്ട് പരാതികൾ വരാറുണ്ട് നിരവധി കേസുകളും നിരവധി പരാതികളും നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായി വരുന്നൊരു മേഖലയാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് നമ്മൾ വർഷങ്ങളായി നിർമ്മിച്ച് താമസിച്ച് വരുന്ന ഒരു കെട്ടിടത്തിന് പെട്ടെന്നൊരു ദിവസം ഒരാൾ പരാതിയുമായി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള പരിഹാര മാർഗങ്ങളെല്ലാം ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് ഒരു പരിധിവരെ എല്ലാം കൂടി ഒറ്റ എപ്പിസോഡിൽ പറയാൻ പറ്റില്ല പക്ഷേ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട ചില വിവരങ്ങൾ കൂടി ഉണ്ട് ആദ്യം നിങ്ങൾ അറിയേണ്ടത് ബിൽഡിംഗ് റൂൾസ് ഇപ്പോൾ നിലവിൽ രണ്ട് ബിൽഡിംഗ് റൂൾസ് ഉണ്ട് ഒന്ന് പഞ്ചായത്തിന് വേണ്ടി മാത്രമുള്ള ബിൽഡിംഗ് റൂൾസും മറ്റൊന്ന് മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വേണ്ടിയുള്ള ബിൽഡിംഗ് റൂൾസും പഞ്ചായത്തിന് മാത്രമായിട്ടുള്ള ബിൽഡിംഗ് റൂൾസിനെ കെ എന്നാണ് പറയുന്നത് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വേണ്ടിയുള്ള ബിൽഡിംഗ് റൂൾസിനെ കെ എം ബി ആർ എന്ന് പറയും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആണെന്ന് പറഞ്ഞാലും ഇത് കോർപ്പറേഷനും ബാധകമാണ് ഈ ബിൽഡിംഗ് റൂൾസ് ഇപ്പോൾ നിലവിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബിൽഡിംഗ് റൂൾസ് ആണ് അതിനു മുമ്പ് ബിൽഡിംഗ് റൂൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ബിൽഡിങ് റൂൾസ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ര സോറി രണ്ടായിരത്തി പതിനൊന്നിലെയാണ് പഞ്ചായത്തിന് ബിൽഡിങ് റൂൾസ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിന് മുമ്പ് കെ പി ബി ആർ എന്ന് പറയുന്ന കേരള പഞ്ചായത്ത് ബിൽഡിങ് റൂൾസ് രണ്ടായിരത്തി പതിനൊന്നിലേതാണ് ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നേരത്തെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ബിൽഡിംഗ് റൂൾസാണ് ഈ രണ്ട് ബിൽഡിംഗ് റൂൾസിനെയും അമൻറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ ബിൽഡിങ് റൂൾസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നത് കൃത്യമായും പറഞ്ഞാൽ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രണ്ട് മേഖലയ്ക്കും വേണ്ടിയുള്ള പുതിയ ബിൽഡിംഗ് റൂൾസ് വന്നത് രണ്ടും വെവ്വേറെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ വന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് വന്നതിന് ശേഷം അപേക്ഷ കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബിൽഡിംഗ് റൂൾസ് പ്രകാരമാണ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരാൾ അപേക്ഷ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിധേയമാകുന്ന റൂൾ എന്ന് പറയുന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിലവിൽ വന്ന ബിൽഡിംഗ് റൂൾസാണ് ഇത്രയും നിങ്ങൾ ആമുഖമായി മനസ്സിലാക്കുക ഇനി അനുബന്ധമായി നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഈ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് തൊട്ട് മുമ്പ് പുതിയ റൂള് വരുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് സമർപ്പിച്ചിട്ടുള്ളതും എന്നാൽ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പരിഹരിക്കുന്നതിന് വേണ്ടി നോട്ടീസ് കിട്ടി അതനുസരിച്ച് പുതിയ പ്ലാൻ സമർപ്പിച്ചിട്ടുള്ളവർക്കും പഴയ റൂ ചട്ടമാണ് പഴയ പിന്നെ റൂളാണ് ബാധകമെന്ന് പ്രത്യേകിച്ച് ഓർക്കുക ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം ഇങ്ങനെ ആവർത്തിച്ചാൽ ചിലർക്ക് അത് ഇഷ്ടമാവില്ല പക്ഷേ നിങ്ങളുടെ സംശയം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ സമർപ്പിച്ച അപേക്ഷകൾക്ക് പഴയ റൂള് ബാധകമാണ് അതിനു മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോട്ടീസ് കിട്ടി അങ്ങനെ അത് റെഫ ിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തവർക്കും ഈ പഴയ റൂളായിരിക്കും ബാധകം എന്നാൽ റിവൈസ് ചെയ്താൽ വേണ്ടി മടക്കി നൽകിയത് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച റീസബ്മിറ്റ് ചെയ്തിട്ടുള്ള അപേക്ഷകളിൽ പ്ലിന്തേരിയ കൂടിയിട്ടില്ലെങ്കിൽ പഴയത് തന്നെ ആയിരിക്കും ആ പ്ലിന്റ് ഏരിയയുടെ കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് സബ്മിറ്റ് ചെയ്തത് ആ സബ്മിറ്റ് ചെയ്തതിന് തുടർന്ന് നിങ്ങൾക്ക് പിന്നെ ഡിഫക്റ്റ് എന്തെങ്കിലും പ്ലാനിൽ കണ്ടെത്തി അത് ക്യൂർ ചെയ്യാൻ പറയുകയും ഡിഫക്റ്റ് ക്യൂർ ചെയ്ത് നിങ്ങൾ കൊടുത്ത ഈ പ്ലാൻ എന്ന് പറയുന്നതിൽ പ്ലിന്ദ്രിയ നേരത്തെ കൊടുത്ത ആ പുതിയ അപേക്ഷയിൽ പ്ലിന്തേരിയയിൽ വ്യത്യാസം വരാത്ത നിലയിലാണ് ഈ റെക്ടിഫൈ ചെയ്ത പ്ലാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പഴയ റൂള് തന്നെ ആയിരിക്കും ബാധകം വിസ്തീർണത്തിൽ എന്തെങ്കിലും മാറ്റം വന്ന് കഴിയുകയാണെങ്കിൽ അത് പിന്നെ വ്യത്യാസപ്പെടും എന്നുള്ളതും ഓർത്തിരിക്കുക ി രണ്ടാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും കെട്ടിടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പരാതികൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ നിർമ്മിച്ച കെട്ടിടം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് പുതിയ റൂൾ വരുന്നതിനു മുമ്പ് നിങ്ങൾ നിർമ്മിച്ചതാണ് അതായത് പഴയ റൂൾ പ്രകാരമാണ് നിങ്ങൾ നിർമ്മിച്ചത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ അപ്പോൾ പഴയ റൂൾ പ്രകാരം നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് പഴയ റൂൾ ആയിരിക്കും ബാധകം പുതിയ റൂളിൽ പറയുന്ന യാതൊരു കാര്യവും അവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല കാരണം അവർ മുമ്പ് കൊടുത്തപ്പോൾ പെർമിറ്റിൻ്റെ അപേക്ഷ കൊടുത്തപ്പോൾ നിലനിന്നിരുന്ന ബിൽഡിങ് റൂൾസ് മാത്രമേ അവർക്ക് ബാധകമാക്കാൻ പറ്റുകയുള്ളൂ അതനുസരിച്ചാണ് അവർക്ക് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനെ നിർമ്മിച്ച് അവർ സുഖവും സന്തോഷവുമായി താമസിച്ച് വരുമ്പോൾ പുതിയ ആരെങ്കിലും വന്നിട്ട് ഇതാ ഈ ബിൽഡിംഗ് റൂള് അവിടെ ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ല അവർ വയലേഷനാണ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ അത് നിലനിൽക്കില്ല കാരണം അവർക്ക് അവർ വീട് വെക്കുമ്പോൾ ഏത് ബിൽഡിംഗ് റൂൾസ് ആണോ നിലവിലുള്ളത് അത് മാത്രമേ അവർക്ക് ബാധകമാവുകയുള്ളൂ അതനുസരിച്ചുള്ള ഓപ്പൺ സ്പേസ് എല്ലാം വിട്ട് കഴിഞ്ഞിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ആ നിയമത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ അതുപോലെ അവർക്ക് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന പ്ലാനും പെർമിറ്റ് പ്രകാരം അവർ നിർമ്മിച്ചു അതിന് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിയമ ലംഘനവും നടത്തിയിട്ടില്ല അതുകൊണ്ട് പുതിയ റൂൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരും പരാതി കൊടുക്കാൻ പൊക്കളയരുത് പുതിയ റൂള് പുതിയ കെട്ടിടങ്ങൾക്ക് മാത്രം മാത്രമേ ബാധകമാവുകയുള്ളൂ ഇനി നിങ്ങൾ പരാതി കൊടുക്കും നിങ്ങൾ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിർമ്മിച്ച കെട്ടിടങ്ങളുടെ കാര്യത്തിൽ മാത്രം പുതിയ ചട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലംഘനം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആ പരാതി കൊടുത്തു കൊടുത്തുകൊള്ളുക പഴയ കെട്ടിടങ്ങൾക്ക് നിങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പഴയ റൂളിൽ അവർ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അത് ഉണ്ടാവില്ല അത് പിന്നീട് ഞാനും ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കം പറയുന്നില്ല പക്ഷേ നിലനിൽക്കുന്ന കെട്ടിടത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ചട്ടത്തിന് വിധേയമായിരുന്നോ എന്നുള്ള കാര്യം മാ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പരിശോധിക്കാം അതെങ്ങനെ പരിശോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക ആരെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ശരിക്കും പഴയ റൂളാണോ പുതിയ റൂളാണോ ബാധകം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു തീർപ്പാക്കാൻ പറ്റും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വിവരിക്കാം എന്തായാലും ബിൽഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ പിന്നാലെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി